നമസ്കാരം. അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട കേസ്, പി ജയരാജന്റെ പരാതിയിൽ കെ എം ഷാജിക്കെതിരായ അപകീർത്തി കേസ് ഹൈക്കോടതി റദ്ദാക്കുകയുണ്ടായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മുൻ എം എൽ എയുമായിട്ടുള്ള കെ എം ഷാജിക്കെതിരായിട്ടുള്ള അപകീർത്തി കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. സി പി എം നേതാവായിട്ടുള്ള പി ജയരാജന്റെ പരാതിയിലാണ് ഈ അപകീർത്തി കേസ് ഉണ്ടായതും അരിയിൽ ഷുക്കൂർ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട നിസാര വകുപ്പുകൾ ചുമത്തിയതിനെതിരെ നടത്തിയ പരാമർശം അത് അപകീർത്തികരമാണെന്നായിരുന്നു അന്നത്തെ കേസ്. തന്റെ പരാമർശങ്ങൾ പൊതു താല്പര്യം മുൻനിർത്തിയുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഷാജി സമർപ്പിച്ച ഹർജിയെ അനുവദിച്ചാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികളാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 2013 അതായത് ഈ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ട് പി ജയരാജനെതിരെ നിസ്സാര വകുപ്പ് ചുമത്തിയതിനെതിരെ അന്ന് കെ എം ഷാജി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് പി ജയരാജൻ അപകീർത്തി കേസ് നൽകിയത്. നിസ്സാര വകുപ്പുകൾ ചുമത്തി പ്രതികളെ സംരക്ഷിച്ചാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന് പോലീസ് ഗൗരവത്തോടെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കെ എം ഷാജിയുടെ അന്നത്തെ പ്രസ്താവനയും പ്രസംഗവും പ്രതികരണവുമൊക്കെ. മാനഹാനി ഉണ്ടാക്കി എന്നാണ് പി ജയരാജന്റെ പരാതി. എന്നാൽ ഒരു എം എൽ എ എന്ന നിലയിൽ നിയമവാഴ്ച ഉറപ്പാക്കുവാനുള്ള പരാമർശം തെറ്റല്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് വന്ന കേസിൽ നിന്ന് കെ എം ഷാജി ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ഷാജിക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വിധിയാണ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയുകയും ചെയ്യാം. ഹർജി തള്ളിയ സാഹചര്യത്തിൽ ഈ അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് വരുന്ന കേസിൽ എന്തായിരുന്നു അപകീർത്തി കേസ്? ആ അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ ഷാജിക്കെതിരെ എന്തിനാണ് പരാതി നൽകിയത് പി ജയരാജൻ? പി ജയരാജനെതിരെ ചുമത്തിയിട്ടുള്ള കേസിൽ നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ പ്രസ്താവനയും പ്രസംഗവും ഒക്കെ കെ എം ഷാജി നടത്തിയത്. അതാണ് പി ജയരാജന് മാനഹാനി ഉണ്ടാക്കിയത് എന്നും പി ജയരാജനെ അപകീർത്തിപ്പെടുത്തിയെന്നും പറഞ്ഞായിരുന്നു അന്ന് പി ജയരാജൻ കേസുമായി കോടതിയിലേക്ക് എത്തപ്പെടുന്നത്. പക്ഷേ അതേസമയം ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂട്ടിയുള്ള കെ എം ഷാജി ഒരു എം എൽ എ കൂടിയാണ്. അദ്ദേഹത്തിന് ആ എം എൽ എക്ക് ഈ നിസ്സാര വകുപ്പുകൾ ചാർത്തി ഈ കേസെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഔന്നിത്യം അല്ലെങ്കിൽ അതിൻ്റെ ഔചിത്യം അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടക്കിയത് എന്ന് കോടതിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഒരു എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു എം എൽ എ എന്ന നിലയിൽ നിയമവാഴ്ച ഉറപ്പാക്കുവാനുള്ള ഒരു പരാമർശം, അത്തരത്തിലുള്ളൊരു പരാമർശം തെറ്റല്ലായിരുന്നു. കാരണം എന്താണ് പറഞ്ഞത്? നിസ്സാര വകുപ്പുകൾ ചുമത്തി ഒരു കൊലക്കേസ് വളരെ നിസ്സാരവൽക്കരിക്കരുത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതായത് അതിലൂടെ വരും തലമുറയ്ക്ക് അതൊരു പാഠമാകും എന്നുള്ള രീതിയിലാണ്. അതായത് നിസ്സാര വകുപ്പുകൾ ചുമത്തിക്കഴിഞ്ഞാൽ നാളെ ഇതുപോലെ വീണ്ടും കൊലപാതകങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് ഷാജി പറഞ്ഞത്. അതായത് നിസ്സാര വകുപ്പുകളാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടി പോകാമല്ലോ, പി ജയരാജനൊക്കെ അതിൽ നിന്ന് പുറത്ത് ചാടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കെ എം ഷാജി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അത് അപകീർത്തികരമായി പോയി മാനഹാനി ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് പി ജയരാജൻ നൽകിയ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആശ്വസിക്കാൻ വഴിയുണ്ടായിരിക്കുന്നത് ഷാജിക്ക് തന്നെയാണ്. പക്ഷേ ഷാജി ഒരു എം എൽ എ എന്ന നിലയിലും അന്ന് ഒരു എം എൽ എ ആയിരുന്ന സ്ഥിതിക്കും അദ്ദേഹത്തിനത് പറയുവാനുള്ള അവകാശമുണ്ട്. അത് ഉറപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ നിയമവാഴ്ച ഉറപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു പരാമർശമായിട്ട് മാത്രമാണ് അത് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റില്ല എന്നാണ് കോടതിയുടെ പരാമർശവും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള നുണക്കഥകൾ ഇനി പറഞ്ഞ് മുന്നോട്ട് പോകാതിരിക്കുവാൻ ശ്രമിക്കുക ശ്രീ പി ജയരാജൻ. പി ജയരാജനെ പോലുള്ളവർ ഇങ്ങനെ അപകീർത്തികരം മാനഹാനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ ഒരു കൊലപാതകത്തിനെ നിസ്സാരവൽക്കരിച്ച് കാണേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു കൊലപാതകം കൊലപാതകമാണ്, നഷ്ടപ്പെടലുകൾ നഷ്ടപ്പെടലുകളാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയെന്ന് നോക്കണ്ട, ഒരു മനുഷ്യജീവനെയാണ് ഇങ്ങനെ വെട്ടിയരിഞ്ഞ് ഇല്ലാതാക്കി കളയുന്നത്. അതിൻ്റെ നഷ്ടമുണ്ടാകുന്നത് നിങ്ങളുടെ ചെങ്കൊടി പിടിച്ചതുകൊണ്ട് ചെങ്കൊടിയുടെ രക്തസാക്ഷിയാകുന്നുവെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ്റെ കൊടി പിടിച്ചതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ്റെ രക്തസാക്ഷിയാകുന്നോ ഒന്നുമില്ല. നഷ്ടപ്പെടുന്നത് അവൻ്റെ കുടുംബത്തിനാണ്, ഇല്ലാതായി പോകുന്നത് അവരുടെ അച്ഛനും അമ്മയ്ക്കുമാണ്, സഹോദരങ്ങൾക്കാണ്. അല്ലാതെ മറ്റാർക്കും ആ നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് പറയുവാൻ അല്ലെങ്കിൽ സ്കോർ ബോർഡിൽ ഒരാൾ കൂടിയാകുന്നു അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി കൂടിയാകുന്നു എന്ന് മാത്രം. കൊലപാതകങ്ങൾ ഇങ്ങനെ കൊടും ക്രൂരതകളായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എങ്ങനെ നിങ്ങൾക്കിങ്ങനെ അപമാനമെന്നും മാനഹാനി എന്നും പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ കഴിയുന്നു? ഒരാളെ പച്ചയ്ക്കിങ്ങനെ വെട്ടിക്കൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യത്വമില്ലാതായി മാറിപ്പോകുന്നത്? ഓരോ മനുഷ്യനും ആ കൊലപാതകങ്ങളൊക്കെ ആരെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആസൂത്രണം ചെയ്യേണ്ടി വരുന്നത്? ആ ആസൂത്രണം ചെയ്യപ്പെടേണ്ടി വരുന്ന തരത്തിലേക്കുള്ളൊരു മനസ്സിൻ്റെ ഉടമസ്ഥരായി മാറുന്നത് എന്തുകൊണ്ടാണ്? ആ ചിന്തയാണ് നിങ്ങൾ ഇനി തിരിച്ചറിയേണ്ടത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയെങ്കിലും ഒരു കുടുംബത്തിനും അങ്ങനെ ഒരാളും നഷ്ടപ്പെടാതിരിക്കട്ടെ. അത് സഖാവാകട്ടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരനാകട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ, ബി ജെ പിക്കാരനാകട്ടെ, പാർട്ടി ഏതുമാകട്ടെ, ആരും നഷ്ടപ്പെടാതിരിക്കട്ടെ, ആരെയും ആരും കൊല്ലാതിരിക്കട്ടെ. കൊന്നതിന് ശേഷം ഇങ്ങനെ ന്യായീകരണം പറഞ്ഞ് നടക്കാതിരിക്കൂ. കൊന്നതിന് ശേഷം അതിനെ ന്യായീകരിക്കാതിരിക്കൂ. വെട്ടി നുറുക്കിയെറിയുകയാണ്, മൃതശരീരങ്ങളാക്കി മാറ്റുകയാണ്, പച്ച മനുഷ്യൻ്റെ ശരീരത്തിലേക്കാണ് കത്തി കയറ്റുന്നത് നിങ്ങൾ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഇത് ആരാണോ നേതൃത്വം നൽകുന്നത് ആ നേതാക്കന്മാരുടെ മക്കളുടെ ചങ്കിലേക്കാണ് ഇങ്ങനെ കത്തി കുത്തി ഇറക്കിയിരുന്നെങ്കിൽ നിങ്ങൾ സഹിക്കുമായിരുന്നു? ഏത് നേതാവാണെങ്കിലും സഹിക്കുമായിരുന്നു? അത് ഇടതനോ വലതനോ ആരുമായിക്കൊള്ളട്ടെ സഹിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ സഹിക്കുന്ന അച്ഛനമ്മമാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെയൊക്കെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചുവെന്നും ഇൻകുലാബ് മുദ്രാവാക്യം വിളിച്ചുവെന്നും പറഞ്ഞ് നിങ്ങളുടെ കൂടെ നടന്നവർ, നിങ്ങൾക്ക് വേണ്ടി പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തവർ, നിങ്ങളുടെ കൂട്ടാളിയായി കൂടെ നിന്നവർ, നിങ്ങളെല്ലാവരും സഖാവ് എന്ന് പറഞ്ഞ് ഒപ്പം ചേർത്ത് നിർത്തിയവർ, അവനെയാണ് കൊല ചെയ്യപ്പെടുന്നത്, അവനെയാണ് വെട്ടിത്തള്ളുന്നത്, അവരെ പോലെ ഉള്ളവരെയാണ് ഇവിടെ വെട്ടി ഇല്ലാതാക്കുന്നത്. നഷ്ടപ്പെടുന്നത് അവരുടെ അച്ഛനമ്മമാർക്കാണ്. ആ നഷ്ടപ്പെടലുകളും വേദനകളും കാണുവാനുള്ള കണ്ണുകൾ നിങ്ങൾക്കുണ്ടാകണം. ആ വേദനകൾ തിരിച്ചറിയുവാനുള്ള മനസ്സുണ്ടാകണം ഇവിടെയുള്ള സഖാക്കൾക്കും അതുപോലുള്ള നേതാക്കൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. ഒരാളെയും കൊല്ലാതിരിക്കട്ടെ.